പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ചായക്കൊപ്പം കഴിക്കാൻ പറ്റിയ നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു സ്നാക്കിന്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പൊ മസാല സ്പൈസി ഡയമണ്ട് കട്ട്സ് ആണ് നമ്മൾ തയ്യാറാക്കുന്നത് കേട്ടോ. അപ്പൊ വേഗം തന്നെ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നേ നോക്കാം. അപ്പൊ തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് ഗ്ലാസ്സിൽ പൊടി എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ എടുത്തിരിക്കുന്നത് ഗോതമ്പ് പൊടിയും മൈദയുമാണ് കേട്ടോ, ഒരേ അളവിലാണ് എടുത്തിരിക്കുന്നത്. ഇത് രണ്ടും കൂടി ചേർത്ത് തയ്യാറാക്കി നോക്കിയപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതിപ്പോ ഗോതമ്പ് പൊടിയിൽ മാത്രം ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ മൈദയിൽ മാത്രമായിട്ടും ചെയ്തെടുക്കാവേ. ഒരേ അളവിലാണ് രണ്ടും എടുത്തിരിക്കുന്നത്. 240 ml കപ്പിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഗോതമ്പൊടി ചേർത്തിട്ടുണ്ട്, അതിലേക്ക് ഇതാ മൈദയും കൂടി ചേർക്കുവാണ്. അപ്പൊ ഈ പൊടിയിലേക്ക് നമുക്ക് കുറച്ച് സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. അപ്പൊ ആദ്യം നമുക്ക് 1 ടീസ്പൂൺ എള്ള് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ നല്ലതുപോലെ കഴുകിയിട്ട് ഉണക്കിയെടുത്ത എള്ളാണ് കേട്ടോ, പ്രത്യേകം ശ്രദ്ധിക്കണം നല്ലതുപോലെ കഴുകിയെടുക്കാനായിട്ട്. കറുത്തതോ വെളുത്തതോ ഏതാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ 1 ടീസ്പൂൺ തന്നെ ജീരകവും ചേർത്ത് കൊടുക്കുവാണ്. ജീരകത്തിന് പകരമല്ല അയമോദകം ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. വെണ്ടയിൽ തീർന്നു പോയി, അപ്പൊ അതുകൊണ്ട് ഞാനിവിടെ 1 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുവാണ്. ക്യുമിൻ സീഡ്സ് ഉണ്ടല്ലോ നല്ല ജീരകം, അത് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ കായത്തിന്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് നുറുക്കി വെച്ചിരിക്കുന്ന കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ചും കൂടി ഒന്ന് ഫ്ലേവർഫുൾ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് അരച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ എടുത്തിരിക്കുന്നത് 2 അല്ലി വെളുത്തുള്ളി, 2 അല്ലി ചെറിയുള്ളി, പിന്നെ എത്രയാണോ എരിവ് വേണ്ടത് അതിനനുസരിച്ചിട്ട് വേണം മുളകും അതുപോലെ തന്നെ കുരുമുളകും എടുക്കാനായിട്ട്. ഇതിപ്പോ കുരുമുളക് നിങ്ങളുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പൊ ഞാൻ എടുത്തിരിക്കുന്നത് 5 വറ്റൽമുളകും 1 ടീസ്പൂൺ കുരുമുളകും എടുത്തിട്ടുണ്ട്, മുഴുവനോടെയുള്ള കുരുമുളക്. ഇത് മിക്സി ജാറിൽ ചേർത്തിട്ട് ഒരല്പം വെള്ളവും കൂടി ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കാൻ പോവാണ്. അപ്പൊ അതാ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഈ ഒരു രീതിയിൽ നല്ല ഫൈൻ ആയിട്ട് തന്നെ അരച്ചെടുക്കുക കേട്ടോ. ഇതിന്റെ എല്ലാം പൊടികൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം, പക്ഷേ ഫ്രഷ് ആയിട്ട് അരച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പൊ ഈ ഒരു കൂട്ടും കൂടി നമുക്ക് ഈ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഫൈനലായിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 2 സ്പൂൺ നെയ്യാണ്. അപ്പോ നെയ്യ് ഞാനിവിടെ നല്ലതുപോലെ ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ചൂടാക്കിയ നെയ്യോ ബട്ടറോ അല്ലാന്നുണ്ടെങ്കിൽ ഓയിലോ ചേർത്ത് കൊടുക്കാം. നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവര് നെയ്യ് തന്നെ ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക, നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ ഇതിന്. അപ്പൊ ഇതേപോലെ ചൂടാക്കി ചേർക്കണ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് നല്ലതുപോലെ ക്രിസ്പി ആയിരിക്കും, അതുപോലെ തന്നെ ഒട്ടും തന്നെ എണ്ണയും കുടിക്കില്ല നമ്മൾ വറുത്തെടുക്കുന്ന സമയത്ത്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചൂടാക്കി ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോ എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇപ്പൊ അതാ നല്ലതുപോലെ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് ചപ്പാത്തിക്ക് എങ്ങനെയാണോ മാവ് കുഴച്ചെടുക്കുന്നത് ആ രൂപത്തിൽ കുഴച്ചെടുക്കണം. ഇപ്പൊ കണ്ടില്ലേ നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ ഇത് നമുക്ക് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പൊ ആ സമയം കൊണ്ട് ഇതിന്റെ മുകളിൽ ചിലപ്പോൾ ഡ്രൈ ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിന്റെ മുകളിലേക്ക് ഒന്ന് എണ്ണ തടവി കൊടുക്കാം. നന്നായിട്ടൊന്ന് കോട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ 10 മിനിറ്റ് അടച്ചു വെക്കുക കേട്ടോ. ഇപ്പൊ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് തുറന്നു നോക്കിയിട്ട് ഒന്നുകൂടെ ഒന്ന് കുഴച്ചതിന് ശേഷം ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കണം. കണ്ടില്ല നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് ഞാനിവിടെ ചപ്പാത്തി പലകയിൽ വെച്ചിട്ടാണ് പരത്തിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ എടുക്കുന്നത് ആയത് കാരണമാണ് അങ്ങനെ ചെയ്യുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ, ഈ ഒരു അളവിലുള്ള മാവാണെങ്കിൽ ഇതിനെ രണ്ടായിട്ടൊന്ന് മുറിച്ചെടുക്കാം. അതിനുശേഷം കിച്ചൺ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് നല്ലതുപോലെ വലിയതായിട്ട് പരത്തിയെടുത്തിട്ട് മുറിച്ചെടുത്താൽ മതി കേട്ടോ. അങ്ങനെ ചെയ്യുന്നതാണ് ഈസി, പെട്ടെന്ന് തന്നെ പണി കഴിയും. അപ്പൊ എനിക്കിവിടെ അങ്ങനെ കാണിക്കാനായിട്ട് സൗകര്യം ഇല്ലാത്തതായത് കാരണം ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കാം. അപ്പൊ നമ്മുടെ ഉരുളകളെല്ലാം ഇവിടെ റെഡിയാണ്. ഇനിയിപ്പോ നമുക്ക് പരത്തിയെടുക്കാം. പരത്തിയെടുക്കുമ്പോ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കണം, നല്ലതുപോലെ തിന്നാക്കി തന്നെ പരത്തിയെടുക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും കേട്ടോ. അപ്പൊ കുറച്ച് മാവ് തൂകിയിട്ട് തന്നെ പരത്തിയെടുക്കണം. നമ്മൾ സാധാരണ ചപ്പാത്തി എങ്ങനെയാണോ പരത്തിയെടുക്കുന്നത് ആ ഒരു രീതിയിൽ തന്നെ പരത്തിയെടുക്കാം. അപ്പൊ അതാ നല്ല തിന്നായിട്ട് തന്നെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് കട്ട് ചെയ്തെടുക്കാം, ഡയമണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ ഡയമണ്ട് കട്ടർ വെച്ചിട്ടോ അല്ലെങ്കിൽ പിസ കട്ടർ വെച്ചിട്ടോ അല്ലെങ്കിൽ സാധാരണ കത്തി ഉപയോഗിച്ചിട്ടായാലും നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ അതാ ഞാനിവിടെ കത്തി ഉപയോഗിച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്.
കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് എണ്ണയിലിട്ടിട്ട് വറുത്തെടുക്കാം. എണ്ണ ഇപ്പൊ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഫ്ലെയിം ഒന്ന് കുറച്ചു കൊടുക്കാം, മീഡിയത്തിലാക്കി കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോ നമുക്ക് ഇത് ഓരോന്നും അതിലേക്ക് ചേർത്ത് കൊടുക്കാം. തിന്നായി പരത്തി കഴിഞ്ഞാൽ മാത്രമാണ് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ. ആ ഒരു കാര്യം കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അപ്പൊ നല്ല തിന്നായിട്ട് തന്നെ പരത്തിയെടുക്കാം. അപ്പൊ ഒരു ഗോൾഡൻ കളർ ആകട്ടെ, അത്രയും നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പൊ അതാ കളർ എല്ലാം ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് എണ്ണയിൽ നിന്ന് എടുക്കാം കേട്ടോ. കേട്ടില്ലേ, നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും തയ്യാറാക്കി എടുക്കാം. ഇവിടെ തന്നെ ഞാൻ കുറച്ച് വറുത്തെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ നല്ല ക്രിസ്പി ആയിട്ട് കേട്ടോ ഇരിക്കുന്നത്. അപ്പൊ ഈ ഒരു അളവിൽ തയ്യാറാക്കുവാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നാളത്തേക്ക് ഉണ്ടാകും കേട്ടോ. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പൊ കുട്ടികളൊക്കെ വീട്ടിലിരിക്കുന്ന സമയമല്ലേ, അപ്പൊ അവർക്ക് കയറി ഇറങ്ങി കഴിക്കാനായിട്ട് പറ്റിയൊരു സ്നാക്കാണ് കേട്ടോ. അപ്പൊ തയ്യാറാക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ പറയാൻ മറക്കണ്ട. മറ്റൊരു ഈസി റെസിപ്പി ആയിട്ട് ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ.